മലപ്പുറം സ്വദേശിയായ യുവ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി ഹണി ട്രാപ്പിൽപ്പെടുത്തി ഒരു യുവതി തട്ടിയെടുത്തത് 38 ലക്ഷം രൂപയാണ്. കാക്കനാട്ട് താമസിക്കുന്ന ഷിജിമോൾ എന്ന് പറയുന്ന യുവതിയാണ് ഈ യുവ വ്യവസായിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഒരു പൊതുസുഹൃത്തിൽ നിന്നാണ്. ആ പൊതുസുഹൃത്ത് വഴിയാണ് മലപ്പുറത്തുള്ള യുവ വ്യവസായി ഈ ഫ്ലാറ്റിലേക്ക് എത്തുന്നത്, അതായത് ഷിജിമോളുടെ കാക്കനാട്ടെ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. പിന്നീട് ആ ബന്ധം തുടർന്നു. ഒരു ദിവസം ഈ വ്യവസായി ഒറ്റയ്ക്ക് വന്ന ദിവസം ഷിജിമോൾ ഇയാൾക്ക് ഈ ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയിട്ടു. അതിനുശേഷം ഇദ്ദേഹത്തെ പൂർണ്ണ നഗ്നനാക്കിയ ശേഷം വീഡിയോ എടുക്കുകയും ചിത്രം ഫോട്ടോ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാളെ പറഞ്ഞു വിട്ടു. പിന്നീട് നിരന്തരമായി ഇയാളെ പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി തുടങ്ങി. കഴിഞ്ഞ 2021 സെപ്റ്റംബറിലാണ് ഈ സംഭവം തുടങ്ങുന്നത്. പിന്നീട് ഇയാളിൽ നിന്ന് പലതവണയായി 38 ലക്ഷം രൂപയാണ് ഷിജിമോൾ തട്ടിയെടുത്തത്. ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ യുവാവ് ഇത് വിശ്വസിച്ചുകൊണ്ട് പണം അയച്ചുകൊണ്ടേയിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ആളാണ്, മലപ്പുറത്ത് പിന്നെ വ്യവസായ രംഗത്ത് അറിയപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരമൊരു അവിഹിത ഗർഭമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ആത്മഹത്യാ ശ്രമം വരെ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത്രമാത്രം ഭീഷണിയായിരുന്നു ഷിജിമോളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പണം തന്നില്ല എങ്കിൽ ആ നിമിഷം ഈ വീഡിയോ ദൃശ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നഗ്നമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഷിജിമോളുടെ ഒരു ഭീഷണി. രണ്ടാമത്, താൻ ഗർഭിണിയാണ്, ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സ്ഥിതി ബാധ്യത നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ ഭീഷണി. അങ്ങനെ ഗർഭത്തിൻ്റെ പേരിലും നഗ്ന വീഡിയോയുടെ പേരിലുമാണ് ഈ യുവ വ്യവസായിയെ ഷിജിമോൾ ഭീഷണിപ്പെടുത്തിയത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ വ്യവസായി ആത്മഹത്യയ്ക്ക് ഒരു തവണ ശ്രമിച്ചു. പിന്നീട് 2 ദിവസം മുൻപ് വീണ്ടും ഷിജിമോളുടെ വിളി ഇദ്ദേഹത്തെ തേടിയെത്തി. ഗത്യന്തരമില്ലാതെ അദ്ദേഹം പോലീസിൽ പോയി പരാതിപ്പെട്ടു. പോലീസ് എത്തിയപ്പോൾ ഷിജിമോളെ കണ്ടു. കണ്ടപ്പോൾ പോലീസിന് അറിയാവുന്ന ആളാണ്, കാരണം വരാപ്പുഴ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഷിജിമോൾ. വരാപ്പുഴ പെൺവാണിഭ കേസിൽ, ആ കേസിൽ ഷിജിമോൾ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വേഗം ഇവരെ അറസ്റ്റ് ചെയ്യുകയും എല്ലാ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് തിരയുന്നത് ഇതേ മോഡൽ മറ്റുള്ളവരെയും ഇത്തരത്തിൽ ആരെയെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഷിജിമോൾ. കാരണം ഷിജിമോളുടെ ഈ രംഗത്ത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പെൺവാണിഭം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ, അത് ഇത്തരം മറ്റ് പരാതികൾ, സമാനമായ പരാതികൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അവിടെയൊക്കെ ഷിജിമോളുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് പോലീസിൻ്റെ പരിശോധന ഊർജിതമായി നടക്കുന്നത്. ഏതായാലും ഈ വ്യവസായയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തലവേദന ഒഴിഞ്ഞു കിട്ടിയതാണ് ഈ ഷിജിമോളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി. ഇനി അദ്ദേഹത്തിന് സ്വസ്ഥമായി താമസിക്കാം, ജീവിക്കാം. അത്തരത്തിലുള്ള അദ്ദേഹം രണ്ടും കൽപ്പിച്ചാണ് പോലീസിലേക്ക് പോയത്. അത്രമാത്രം അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തിയിരുന്നു ഷിജിമോൾ എന്നാണ് പറയപ്പെടുന്നത്. 38 ലക്ഷം രൂപ പലതവണയായിട്ടാണ് ഈ വ്യവസായി നിന്നും പിടിച്ചെടുത്തത്. ഏതായാലും തൃക്കാക്കര സ്റ്റേഷൻ ഓഫീസർ ആർ ഷാബു, SIമാരായ അനീഷ്, VV വിഷ്ണു, NI റഫീഖ്, റോയ് കെ പുന്നൂസ്, ASI ശിവകുമാർ, CPO ജാബിർ, ജയശ്രീ, ശബ്ന എന്നിവരടങ്ങിയ സംഘമാണ് ഷിജിമോളെ പിടികൂടിയിരിക്കുന്നത്. ഷിജിമോളുടെ കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് ഒരു രക്ഷയുമില്ല എന്നാണ് പോലീസ് പറയുന്നത്. അത്രമാത്രം ഭീഷണിയും അത്രമാത്രം ഈ രംഗത്ത് അവർ പയറ്റ് തെളിഞ്ഞ ആളാണ്. ആണുങ്ങളെ കെണിയിൽ വീഴ്ത്തുക, പിന്നീട് മയക്കുമരുന്ന് നൽകി അവരെ ബോധം കെടുത്തി വീഴ്ത്തുക, പിന്നീട് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുക, അതിനുശേഷം അവരെ ഭീഷണിപ്പെടുത്തി പണം ഈടാക്കുക, ഇതാണ് ഇവരുടെ സ്ഥിരം തൊഴിലെന്നാണ് പോലീസ് പറയുന്നത്. ഷിജിമോളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നു.